ഇടുക്കിയിലെ ശൂലപ്പാറ, മാൻകുത്തിമേട്, ഉടുമ്പൻചോല, അണക്കരമേട് മേഖലകളിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഒരാഴ്ചയോളമായി കാട്ടാനശല്യം രൂക്ഷമാണ്. കാട്ടുപന്നി, കുരങ്ങ് എന്നിവയുടെ ശല്യം ഹൈറേഞ്ചിൽ വർദ്ധിക്കുന്നു. വിളകൾ നശിപ്പിക്കുന്നതിനൊപ്പം കാട്ടുപന്നികൾ മനുഷ്യരാക്രമിക്കുന്നതും ജനജീവിതം ബുദ്ധിമുട്ടിലാക്കുന്നു. വന്യമൃഗശല്യം രൂക്ഷമായതോടെ കർഷകർ കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ്. രാത്രിക്ക് ഉറങ്ങാതെയാണ് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇതിനു വേണ്ടി ഇരിക്കുക. ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വീട് പോകും, വീടും ഉള്ള അഞ്ചാറ് സാധനങ്ങളും കളയും. ഒരു സാധനം ഇട്ട് പിടിപ്പിച്ച് തിന്നാൻ പറ്റുകയില്ലാത്ത അവസ്ഥയാ ഞങ്ങൾക്ക്. പുലിയിറങ്ങുന്നതായുള്ള അഭ്യൂഹങ്ങളെ തുടർന്ന് കരുണാപുരം, ചക്കുപള്ളം, വണ്ടൻമേട് പഞ്ചായത്തുകളിലെ ജനങ്ങൾ ഭീതിയിലാണ്. കുട്ടികൾക്ക് പകൽ പോലും പുറത്തിറങ്ങുന്നതിന് മുതിർന്നവർ കാവൽ നിൽക്കേണ്ട അവസ്ഥയാണ്. ഇതിപ്പോ രണ്ടു പ്രാവശ്യമായിട്ട് ഇവിടെ തുടർച്ചയായിട്ട് പുലി വന്നു. രണ്ടു മാസം മുമ്പ് ഒരു പ്രാവശ്യം വന്നായിരുന്നു. ഉടുമ്പൻചോല താലൂക്കിലെ വിവിധ സ്ഥലങ്ങൾക്ക് പുറമെ മൂന്നാർ, മറയൂർ മേഖലകളിലും കാട്ടുമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലെത്തി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ 15 വർഷത്തിനിടെ ഹൈറേഞ്ചിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ 43 പേരാണ് മരിച്ചത്. വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ഫലപ്രദമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.